ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സമാധാനത്തിനുള്ള നൊബൈൽ പുരസ്കാരം പ്രഖ്യാപിച്ചു എന്നതാണ് രണ്ട് മാധ്യമ പ്രവർത്തകരെ തേടിയാണ് ഈ പുരസ്കാരം എത്തിയത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഫിലിപ്പിനോ അമേരിക്കനായ മറിയാറസേ ഒപ്പം തന്നെ ദിമിത്രി മുറാത്തോ അദ്ദേഹം റഷ്യാക്കാരനാണ് ഇരുവർക്കുമാണ് ഇത്തവണ സമാധാനത്തിനുള്ള നൊബൈൽ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആര്യ ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് ആര്യ രണ്ട് മാധ്യമപ്രവർത്തകർക്ക് തന്നെ ഈ പുരസ്കാരം എത്തുന്നു എന്താണ് അവരെ ഈ നേട്ടത്തിലേക്ക് നയിച്ചത് എന്താണ് ഈ പുരസ്കാര ജേതാക്കളുടെ ജീവിതം ദിവീഷ് ഇന്ന് ഈ സമയത്ത് നമുക്ക് അല്പം കൂടി തന്നെ പറയാം മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് രണ്ട് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകർക്കാണ് ഇത്തവണത്തെ നൊബേൽ പുരസ്കാരം സമാധാനത്തുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഫിലിപ്പീനീസ് മാധ്യമ പ്രവർത്തകയായ മെരിയ റെസോയ്ക്കും അതോടൊപ്പം തന്നെ റഷ്യൻ മാധ്യമ പ്രവർത്തകനായ ഡിമിട്രി മുറട്ടോവിനുമാണ് ഇത്തവണത്തെ സമാധാനത്തുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഓരോ നിമിഷവും ലോകം മുഴുവൻ വ്യാജ വാർത്തകളെ എങ്ങനെ നേരിടാമെന്ന ആശങ്കയിലാണ് ആ സമയത്താണ് വസ്തുത വസ്തുതകളെ മാത്രം അധി അധിഷ്ഠിച്ചുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ ൾ കൃത്യമായ വാർത്തകൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് എത്തിച്ചതിന് ഈ രണ്ട് മാധ്യമ പ്രവർത്തകർക്കും ഇത്തവണത്തെ നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നമുക്ക് രണ്ടുപേരെയും പറ്റി ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ആദ്യം മരിയാ റെസ ഇത്തവണത്തെ നൊബേൽ പുരസ്കാരം ഇതുവരെ പ്രഖ്യാപിച്ചതിൽ ഒരു വനിത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നൊബേൽ പുരസ്കാരത്തിൽ ആദ്യത്തെ വനിതാ ജേതാവാണ് മരിയ റസ എടുത്തു പറയേണ്ട കാര്യം അവർ ഇരുപത് വർഷമായി മാധ്യമ പ്രവർത്തക മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഫിലിപ്പീനീസ് സർക്കാരിനെതിരെ അവരുടെ പ്രത്യേകിച്ച് അവരുടെ പ്രസിഡന്റിനെതിരെ കൃത്യമായ വിമർശനാത്മകമായ രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നു സർക്കാരിന്റെ ഭരണ അഴിമതികൾ അതെല്ലാം ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതിനായി ഒരു സംഘടന തന്നെ രൂപീകരിക്കുന്നു റാപ്ലർ ആ സംഘടനയുടെ സ്ഥാപക സ്ഥാപകയും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നിലവിലെ സിഒഒയുമാണ് റസോ അങ്ങനെ കൃത്യമായ വസ്തുതകൾ മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഫിലിപ്പീൻസിൽ വളരെ വലിയ നിയന്ത്രണങ്ങളുണ്ട് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തനത്തിനും സംബന്ധിച്ച് ആ രീതിയിലും നിരവധി തവണ നിയമ നടപടികൾക്കെല്ലാം വിധേയമായിട്ടുണ്ട് റസ അങ്ങനെ ഒരു ഒരുപക്ഷെ ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ടും മരിയാ റസയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇത്തവണ നമുക്കറിയാം ഈ ലോകം മുഴുവൻ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകൾ വാക്സിനേഷൻ വാക്സിനുമായി ബന്ധപ്പെട്ട് അങ്ങനെ രോഗത്തിന്റെ നിർണയവുമായി ബന്ധപ്പെട്ട് എല്ലാം നമ്മൾ കേട്ടിരുന്നു ആ ഒരു സമയത്താണ് മാധ്യമ പ്രവർത്തകർ രണ്ട് രണ്ട് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകർക്ക് ഈ സമാധാനത്തുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരെ കൃത്യമായി പോരാടിയ രണ്ട് പേർക്കാണ് ഇത്തവണത്തെ സമാധാനത്തുള്ള നൊബേൽ പുരസ്കാരം ഇനി ഡിമിട്രി മുറട്ടോവിലേക്ക് വരികയാണെങ്കിൽ റഷ്യൻ മാധ്യമ പ്രവർത്തകനാണ് പ്രവർത്തകനാണ് സർക്കാരിനെതിരെ ഒരുപക്ഷം ഒരുപക്ഷെ വ്ളാഡിമിർ പുറ്റിനെതിരെ അലക്സി നെവലോ അതായത് പ്രതിപക്ഷ നേതാവായ അലക്സി നെവലോ കഴിഞ്ഞാൽ ഒരുപക്ഷെ കൃത്യമായി വിമർശനങ്ങൾ ഉന്നയിച്ച ശക്തമായി പുട്ടിന്റെ അഴിമതി അതോടൊപ്പം തന്നെ അദ്ദേഹം ഭരണതലത്തിലെല്ലാം നടത്തുന്ന അഴിമതികൾ ആ കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കൃത്യമായ വാർത്തകൾ നൽകുന്ന കൃത്യമായി പരമ്പരകൾ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് ഡിമിട്രി മുറിട്ട് അതിന് സർക്കാർ പല പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിനെതിരെ പല പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അതും നൊബേൽ ഈ സമ്മാനം അനൗൺസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി പറയുന്നുണ്ട് സർക്കാർ സർക്കാരിനെ വിമർശിക്കുന്നു ഭരണകൂടത്തെ വിമർശിക്കുന്നു ആ അനീതിക്കെതിരെ പോരാടുമ്പോൾ അതിന്റെ എല്ലാ La ആഫ്റ്റർ എഫക്ട്സും അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹത്തിന് ഇന്റർനാഷണൽ പ്രസ് ഫ്രീഡം പ്രസ് അവാർഡും കിട്ടിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർക്ക് മാധ്യമ പ്രവർത്തകരെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ കാലത്ത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അത്യാവശ്യമാണ് സത്യമായ വസ്തുതാശ്രിതമായ വാർത്തകൾ പുറത്തു വരെ പുറത്തു വരികയെന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ മാധ്യമ രണ്ട് മാധ്യമ പ്രവർത്തകർക്ക് അതും അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം ചെയ്ത രണ്ടു പേർക്ക് ഇത്തവണത്തെ സമാധാനത്തോളം നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ദിനീഷ് ശരി കഴിഞ്ഞിരിക്കുന്നു